നമസ്കാരം. കുൽഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുരുതി സിനിമ കണ്ട് പലർക്കും കുരുപൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് സംസാരിക്കാനുള്ളതും കുരുതിയെ കുറിച്ച് തന്നെയാണ്. ഈ സിനിമ ഇസ്ലാം വിരുദ്ധമാണ്, ഇസ്ലാമോഫോബിയ ഉള്ള സിനിമയാണ് ഇതെന്നൊക്കെയാണ് പലരും പറയുന്നത്. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കുരുതി സിനിമയുടെ പ്രമേയം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറച്ചധികം കാലമായി. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആയിരുന്നു, എന്താണെങ്കിലും സിനിമ വരുമ്പോൾ ഒരുപാട് പ്രതിഷേധം ഉണ്ടാകും നമ്മുടെ നാട്ടിൽ, അതും കേരളം പോലത്തെ ഒരു നാട്ടിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കിയാൽ അത് വരുത്താവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നോക്കിയാൽ ഇപ്പൊ ഈശോ എന്ന് പറഞ്ഞൊരു സിനിമ, സിനിമയ്ക്ക് ഈശോ എന്നുള്ള പേരിട്ടു എന്ന് പറഞ്ഞിട്ട് മതസംഘടനകള് പുരോഹിതന്മാര് ഒക്കെ ഹർജി കൊടുത്തിട്ട് അത് വലിയ വിവാദമായിരുന്നു. നാദർഷയുടെ ഈശോ എന്ന് പറഞ്ഞ സിനിമ ഇതിനു മുൻപും മതത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വിമർശിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമകളെല്ലാം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. അതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത. നമ്മൾ സ്വതന്ത്രരാണ്, നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിനൊക്കെ മേൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് വിലങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. പൂർണ്ണമായിട്ടും നമ്മൾ സ്വതന്ത്രരാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വരുന്നു, എന്തുകൊണ്ട് ഇത്രയും എതിർപ്പുകൾ വരുന്നു ഒരു സിനിമ എടുക്കുമ്പോൾ, അല്ലെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ? ഈശോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് പോലുമില്ല, ജസ്റ്റ് ഒരു ടൈറ്റിൽ വെച്ചിട്ട് മാത്രം അങ്ങ് ഹർജി കൊടുക്കുകയാണ് ഈ സിനിമ ക്രിസ്ത്യൻ സമൂഹത്തിനെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സിനിമ ഇറങ്ങിയിട്ട് അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിലൊരു ന്യായമുണ്ട്, കഴമ്പുണ്ട്. ഇതിപ്പോ വെറുതെ ടൈറ്റിൽ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ആ ടൈറ്റിൽ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഹർജി കൊടുക്കാൻ മാത്രമുള്ള ഒരു ആ ഒരു യുക്തി എനിക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു നാട്ടിലേക്കാണ് കുരുതി പോലുള്ള ഒരു സിനിമ ഇത്രയും ബ്രേവ് ഒരു അറ്റംപ്റ്റ് കൊണ്ടുവരുന്നത് എന്നുള്ളിടത്താണ് ആ സിനിമ കയ്യടി അർഹിക്കുന്നത്. ഇനി ഈ സിനിമ ഇസ്ലാം വിരുദ്ധമാണോ? ഈ സിനിമയിൽ എവിടെയാണ് ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള കാര്യം പറഞ്ഞത്? ഈ സിനിമ സംസാരിക്കുന്നത് മതം എന്ന് പറഞ്ഞ മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അന്ധത, മതം എന്ന തിമിരത്തിനെതിരെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മതത്തിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് അവരെ മാത്രം വിമർശിക്കുന്ന ഒരു അറ്റംപ്റ്റ് അല്ല ഈ സിനിമ എടുത്തിരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കെ ഇത് ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? രണ്ട് മതത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും പറയുന്നുണ്ട്, രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്, അതുപോലെ തന്നെ ബാലൻസിങ് ഒന്നും ഭയങ്കരമായിട്ട് നടത്താൻ ശ്രമിക്കുന്നില്ല. ആരെയും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, ആരെയും മനഃപൂർവ്വം ഇകഴ്ത്തുന്നുമില്ല ഈ സിനിമ. എനിക്ക് ഈ സിനിമ കാണുമ്പോൾ എല്ലാം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. അല്ലാണ്ട് ഇത് ഇസ്ലാം വിരുദ്ധമാണ്, ഇസ്ലാമോഫോബിയ പരത്തുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ ഇസ്ലാം മതം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കണം എന്നില്ല ഒരു സിനിമ. അതിനെ അവർ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇസ്ലാം എന്നല്ല, ഏതൊരു മതമാണെങ്കിലും, ഹിന്ദു മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും, തങ്ങളുടെ മതത്തിലുള്ള അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, തെറ്റായിട്ടുള്ള പ്രവണതകളെ വിമർശിച്ചാൽ അത് വർഗീയവാദം ആകില്ല, അത് ഫോബിയയും ആകത്തില്ല, മതഫോബിയയും ആകത്തില്ല. അതും കൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളൊരു മതത്തിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല സിനിമ എടുക്കുന്നത്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ മതം കൊണ്ട് നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, എല്ലാ മതം കൊണ്ടും. അപ്പം നല്ലതിനെ എടുത്ത് കാണിക്കുന്നത് പോലെ തന്നെ മോശമായിട്ടുള്ള പ്രവണതകളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ, വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ബിക്കോസ് സിനിമ എന്ന് പറഞ്ഞത് സമൂഹത്തിന്റെ നേർക്ക് പിടിച്ചൊരു കണ്ണാടിയാണ്. സോ സമൂഹത്തിലുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇത്. മതം കൊണ്ട് ഒരുപാട് അക്രമ രാഷ്ട്രീയങ്ങൾ, കൊലപാതകങ്ങൾ, ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മതം ബേസിക്കലി മനുഷ്യൻ്റെ ഒരു നല്ലൊരു ഓർഡർ ഉണ്ടാക്കാനും അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ ജീവിതം നയിക്കാനും വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു വരുമ്പോൾ നല്ലതിനേക്കാൾ അധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ് മതം പലപ്പോഴും നമുക്ക് ഏർപ്പെടുത്തുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മിനിമം ബേസിക് റൈറ്റ്സിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ വിമർശന ബുദ്ധിയോടെ കാണേണ്ട ഒരു ആവശ്യകതയുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത്. മതത്തിന്റെ പേരിൽ എന്തുമാത്രം കൊലപാതകങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെയൊക്കെ പച്ചയ്ക്ക് തുറന്നു കാണിച്ച ഒരു സിനിമയാണ് കുഴുതി. അത് ഹിന്ദു മതത്തിലായിക്കോട്ടെ, തീവ്ര ഹിന്ദു വിശ്വാസികളുണ്ട്, തീവ്ര മുസ്ലിം വിശ്വാസികളുണ്ട്, ക്രിസ്ത്യൻ വിശ്വാസികളുമുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. നോർത്തിലോട്ട് എന്നാൽ ഹിന്ദു മതത്തിന്റെ പേരിൽ വെട്ടിക്കൊല്ലുന്ന എത്രയോ കേസുകൾ, ഗോമാതാ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ബീഫ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ, ഒരു മനുഷ്യനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരം ഹീനമായിട്ട് എന്താണുള്ളത്? അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ പേരിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ സിനിമയിലെ ലായക് അടക്കമുള്ള കഥാപാത്രങ്ങൾ ഒരു പ്രതീകമാണ്. അവരെ പോലുള്ള ഒരുപാട് ലായക്കുമാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. സോ അത് തുറന്നു കാണിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവിടെ സംവിധായകൻ പക്ഷം പിടിക്കാൻ നിൽക്കുന്നില്ല. പക്ഷം പിടിച്ച് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട്, കഴമ്പുണ്ട്, ഇസ്ലാമിക് വിരുദ്ധമാണ് ഈ സിനിമ എന്ന് പറയാം. പക്ഷേ ഈ സിനിമയിൽ ഒരിടത്തും പക്ഷം പിടിച്ച് വാദിക്കുന്നില്ല. നസലിന്റെ കഥാപാത്രവും സാഗർ സൂര്യയുടെ കഥാപാത്രവും തമ്മിൽ നടക്കുന്ന കുറെ കോൺവെർസേഷൻസ് ഉണ്ട്, അവർ തമ്മിൽ ഒരു ഡിബേറ്റ് പോലെ ഉണ്ടാകുന്നുണ്ട് പല ഘട്ടങ്ങളിലും. അപ്പൊ തന്നെ മനസ്സിലാക്കാം, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ഈ ഒരു സിനിമ. ആരുടെ ഭാഗത്താണ് ഈ ന്യായം, എന്താണ് ശരി, മതം എങ്ങനെ മനുഷ്യനെ അന്ധനാക്കുന്നു എന്നുള്ള ഒരു ഐഡിയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വർഗീയവാദികളായിട്ടുള്ള രണ്ട് മതത്തിൽപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെ എടുത്ത് കാണിക്കുന്നു, അവരുടെ ലൈഫിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അതിലേക്ക് വന്നു ചേർന്ന മറ്റ് ചില കഥാപാത്രങ്ങളും. പിന്നെ എത്ര മതമൈത്രി പറയുമ്പോഴും ഓരോ വ്യക്തികളുടെയും ഉള്ളിലുള്ള മതചിന്ത, അല്ലെങ്കിൽ അവനവന്റെ ആൾക്കാരെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക പൊള്ളലുണ്ടല്ലോ. എന്റെ മതം എത്ര പുരോഗമനം പറഞ്ഞാലും അവനവന്റെ മതത്തിനെ പറയുമ്പോൾ പൊള്ളുന്ന പല ആൾക്കാരും, ഒരു 90% ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ എടുത്താൽ മിക്കവർക്കും അങ്ങനെ തന്നെയാണ്. അവനവന്റെ മതം, അവനവന്റെ ജാതി, അവനവന്റെ കൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മമതയോ സ്നേഹമോ ഒക്കെയാണ്. അപ്പൊ അത്തരം ചിന്ത നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, കൊണ്ട് നടക്കുന്നവരാണ് മതമൈത്രി പറയുന്ന ആളുകൾ പോലും എന്നുള്ളതാണ് ശ്രീണ്ടയുടെ കഥാപാത്രം അടക്കമുള്ളവരിലൂടെ കാണിച്ചു തരുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അത്രയും നേരം ആ ഇസ്ലാം കഥാപാത്രങ്ങളോട്, അല്ലെ ആ അടുത്ത വീട്ടിലെ കുടുംബത്തിനോട് അത്രയും സ്നേഹം കാണിച്ച ഒരു കഥാപാത്രം പെട്ടെന്ന് നീ എന്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ കൊന്നില്ലേടാ, അപ്പൊ ഞങ്ങളുടെ കൂട്ടരോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു കഥാപാത്രം. അപ്പൊ തന്നെ നമ്മുടെ ഉള്ളില് ഒരു ക്രൈസിസ് വരുമ്പോൾ അവനവന്റെ മതം എന്നുള്ള ഒരു ചിന്ത, അല്ലെ അവനവന്റെ കൂട്ടരെ പറയുമ്പോൾ പൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളതൊക്കെ തുറന്ന് കാണിച്ചേക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പലർക്കും പൊള്ളും, കാരണം പച്ചയ്ക്ക് ഇങ്ങനെ തൊലി ഉരിച്ച് കാണിച്ചേക്കുവല്ലേ. അപ്പൊ പിന്നെ പറയാൻ നമുക്കൊരു ന്യായീകരണമുണ്ട്, ഇസ്ലാമോഫോബിയാണ് ഈ സിനിമ പരത്തുന്നതെന്നൊക്കെ, അല്ലെങ്കിൽ മതത്തിന് സംസ്കാരത്തിന് ആചാരത്തിനും ഒക്കെ വിരുദ്ധമായിട്ടാണ് ഈ സിനിമ നിൽക്കുന്നതെന്ന്. നല്ല ന്യായീകരണം. സിനിമയുടെ അവസാനം റോഷന്റെ കഥാപാത്രം സാഗർ സൂര്യയോട് പറയാതെ പറയുന്നതാണ്, നീ മതത്തിന് അതീതമായിട്ട് ജീവിക്കൂ, നീ ഒരു മതവും പറയുന്നത് കേൾക്കണ്ട, നിനക്ക് ശരിയെന്ന് എന്താണോ തോന്നുന്നത് അത് നീ ചെയ്യൂ എന്ന് പറയാതെ പറയുകയാണ് ആ ക്ലൈമാക്സിലൂടെ തന്നെ കാണിച്ചു തരുന്നത്. നീ നിന്റെ വഴിയെ പോവുക, നിന്റെ ശരിയിലൂടെ സഞ്ചരിക്കുക. ആ നിന്റെ ശരി എന്ന് പറയുന്നത് ഒരു മതത്തിനും അടിമപ്പെടാതെ നമുക്ക് തോന്നുന്നൊരു ശരിയുണ്ടല്ലോ, അവനവന്റെ യുക്തിചിന്ത ഉപയോഗിച്ച് തോന്നുന്നൊരു ശരി. ഒരു മതവും പറയുന്നതല്ല, മതം മനുഷ്യന്റെ മേൽ ഒരുപാട് നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതല്ലാണ്ട് മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള വഴിയിലൂടെ അവനവന്റെ യുക്തിചിന്ത ഉപയോഗിച്ച് അവനവന് ശരിയെന്ന് തോന്നുന്ന പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ള സന്ദേശം നൽകുന്നിടത്താണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. കുരുതി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ പ്രസക്തമാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് അതും ചെയ്യുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.